നമസ്കാരം. സന്തോഷ്, കുറേ നാളായി കണ്ടിട്ട്. നമ്മൾ വീണ്ടും കാണുന്നു. ഞാൻ സന്തോഷിനോടൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് പബ്ലിക്കായിട്ട് തന്നെ സംസാരിക്കാം. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പബ്ലിക് ചില കാര്യങ്ങൾ അറിയണം, അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒക്കെ വലിയ ബഹളം നടക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് മാത്രം മിന്നി മറിഞ്ഞു പോയ ഒരു സബ്ജക്റ്റ് ഉണ്ട്. സന്തോഷം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. മട്ടാഞ്ചേരി മാഫിയ എന്നൊരു പ്രയോഗം. ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ മട്ടാഞ്ചേരി മാഫിയ എന്നെടുത്ത് പറയുന്നില്ല, പക്ഷെ അതിനെ ചൊല്ലിയുള്ള ചർച്ചയിൽ ഒരു മിന്നൽ പോലെ. പിന്നെ അതാരും അതിൽ തൊടില്ല. അതുണ്ടെന്നോ ഇല്ലെന്നോ ആരും ഒന്നും പറയില്ല. ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് ഉറപ്പിച്ചാരും പറയുന്നില്ല. ഇങ്ങനെ ഫ്ലൂയിഡായിട്ട് കിടക്കും. സിനിമയിലും മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? എന്താ ഇതിന് മട്ടാഞ്ചേരിയുമായിട്ട് ബന്ധം? ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മട്ടാഞ്ചേരിയിൽ ജീവിക്കുന്നവനാണ്. അവിടെ റോഡിലൊന്നും ഞാൻ മാഫിയൊന്നും കണ്ടിട്ടില്ല. മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കാണുമല്ലോ, മാറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഴയ കൊച്ചിൻ ഹനീഫ വരുന്ന പോലെ വരിക, ഹഫ്ത മേടിക്കുക, ഇങ്ങനെയൊക്കെ. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഒന്നുമില്ല. ബട്ട് ഇത് എല്ലാവരും പറയുന്നുമുണ്ട്. എന്താണ് ഈ സംഭവം? എന്താ സംഭവം? ശരിക്കും സിനിമയിൽ, മലയാള സിനിമയിൽ മൂന്ന് തരം മാഫിയകളാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഒന്ന് തിരുവനന്തപുരം മാഫിയ, രണ്ട് എറണാകുളം മാഫിയ, മൂന്ന് മട്ടാഞ്ചേരി മാഫിയ. ഓ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് 1988 രൂപീകൃതമായതാണ് തിരുവനന്തപുരം, 89 എറണാകുളം രൂപീകൃതമായി, 2014 രൂപീകൃതമായതാണ് മട്ടാഞ്ചേരി മാഫിയ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ശരി, ഇതെന്താ വല്ല കമ്പനി ഏറ്റെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഫസ്റ്റ് മനസ്സിലാലോചിക്കുന്നത്. എവിടെ നിന്നാ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീരിയലുകൾ കൂടുതലും തിരുവനന്തപുരം ബേസ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, ഞാൻ പറഞ്ഞു വെറും സിനിമ മാത്രമായിട്ട് ഇതിനെ എടുക്കണ്ട, അങ്ങനെ ഒരു ഇത് വരികയും, പിന്നെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ചില നടന്മാരും ചില സംവിധായകരും, പേരൊന്നും ഞാൻ പറയുന്നില്ല, അപ്പൊ അവര് ഒരു ഫോക്കസ് എന്ന രീതിയിൽ അവർ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് എറണാകുളം മാഫിയ പറയപ്പെടുന്നത്. അപ്പോഴും ഈ പരിപാടി കാണുന്ന ആളുകൾക്ക് സംശയമുണ്ടോ, ഈ കാസർഗോഡ് മാഫിയല്ലേ, കോഴിക്കോട് മാഫിയല്ലേ എന്ന് സംശയമുണ്ടോ? ഇവരൊന്നും ഒരു മാഫിയായിട്ടാരും കണക്കാക്കിയില്ല. ഈ രണ്ട് ആളുകളാണ് ഇവിടുത്തെ സിനിമാപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എറണാകുളം തിരുവനന്തപുരം വരുന്നത്. രണ്ട് മലബാർ മാഫിയ എന്നൊരു മാഫിയല്ല. മലബാറിൽ നിന്ന് ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഇല്ല. അല്ല, ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം കൊടുക്കണമല്ലോ. നിങ്ങൾക്ക് നോക്കിയറിയാം, ഇന്നേ വരെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ എറണാകുളത്തിനും തിരുവനന്തപുരത്തിൻ്റെ ഇടയിലാണ് പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകളെല്ലാം വരുന്നത്. സന്തോഷപ്പെട്ടിട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ കോഴിക്കോടാണ്. ജനറലി ഉള്ളു, ഈ മലബാർ ഏരിയയിലുള്ള ആളുകൾ കൂടുതലും നിർമ്മാതാക്കളാണ്. നല്ലൊരു ശതമാനം നിർമ്മാതാക്കൾ മലബാർ ഏരിയ എന്നാണ് വരുന്നത്. കുറച്ച് പേരുണ്ട്. ഓ, അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് അല്ലേ? യെസ്. നിങ്ങൾ നോക്കിയല്ല? അല്ല, മലയാള സിനിമയിൽ മലബാറിൽ നിന്ന് മഹാനടന്മാരില്ലേ? സൂപ്പർ സ്റ്റാർ ആരാണ്? പേര് പറയും. സൂപ്പർ സ്റ്റാർ ആരാണ്? എനിക്ക് ഇവിടെ ഒന്നും സ്ഥലം അറിയില്ല സർ. ഞാൻ പറയുന്ന മലയാളത്തിലെ അല്ല, അതല്ല, ആയിക്കോട്ടെ. എനിക്ക് ആകെ അറിയാവുന്നത് ഞാൻ പറയാം. അറിയാവുന്ന ഒരു സ്ഥലം മമ്മൂട്ടിയുടെ ചെമ്പ് എന്ന് പറഞ്ഞ വൈക്കത്തിനാണല്ലോ. അതെ അതെ, ബാക്കിയുള്ളവരൊക്കെ അല്ല, ഭൂരിഭാഗവും ഈ ഏരിയയിൽ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഒരു കോഴിക്കോട് സൂപ്പർ സാർ, കോഴിക്കോടിലെ നടന്മാരുണ്ട്, സൂപ്പർ സ്റ്റാർ ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്വന്തം നിലയിൽ ഒരു 100 ഓടിക്കാൻ കഴിവുള്ള സാറ്റലൈറ്റർ ആയിട്ടുള്ള ഒരുത്തരും ഇല്ല എന്നാണ് ഇന്ന് വരെ ഇല്ലാന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് മാഫിയ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഫിയയും നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ്. നടിമാരുണ്ടാവും, നടിമാരെവിടെ നിന്ന് വന്നാലും ഒരു സ്വന്തമായിട്ട് ആ പവർ പിടിക്കുകയാണല്ലോ സാർ, പവർ പിടിക്കാൻ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവർ കൂടുതലും സീരിയൽ ബന്ധപ്പെട്ടിട്ടാണ് ഒരു സൈഡിൽ ഉണ്ടായത്. സിനിമാപരമായിട്ട് ആ ഏരിയയിലുള്ള ആളുകൾ അവരെ ഒരു ഫോക്കസിൽ, അവരൊരു സിനിമ ചെയ്യണ അവരുള്ള ടീമിനൊക്കെ ഒരു റോള് കൊടുക്കുന്നു എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കത്തിയും കൊടുവാനും എടുത്ത് ബോംബ് എറിഞ്ഞ് നടക്കുന്നു എന്ന് കാണുന്ന ഒരു തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ എറണാകുളം ടീം എന്ത് ചെയ്യുന്നു, നമ്മളൊരു സിനിമ എടുക്കണം, നമ്മുടെ ടീമിനെ മതി, എറണാകുളക്കാരൻ വേണ്ട എന്ന രീതിയിൽ ഇവരൊരു ഫോക്കസ് ഉണ്ടാക്കി. ശരി, ഫോക്കസ് ആണ്, മാഫിയ എന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ടുപേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, അത്യാവശ്യവർക്കിടയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് കാണാത്ത രീതിയിലൊക്കെ ഇവരെ ഒപ്പിച്ചു കൊണ്ടുപോയതാണ്. പക്ഷേ ഈ സമയത്താണ് മട്ടാഞ്ചേരി മാഫിയ 2014 ഉടലെടുക്കുന്നത്. ഈ മറ്റേ രണ്ട് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഈ മാഫിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബേസിക് തിയറി ഈ സവർണ ജാതിക്കാരെ വ്യക്തി ഇഷ്ടമല്ല.
മറ്റുള്ളവരുടെ രീതിയല്ല മട്ടാഞ്ചേരിയുടേത് വരുന്നത്. ആ പേരെങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ. ഇവരുടെ രീതി വെച്ച് കഴിഞ്ഞാൽ, ഇവർ നായർ, മേനോൻ, നമ്പൂതിരി ഇതേപോലുള്ള ആളുകൾക്ക് ഇവർ എതിരാണ്. ഇവരെപ്പോഴും നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഇവരുടെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയില് ഈ സൗബിൻ എന്ന് പറയുന്ന അങ്ങേരുടെ കഥാപാത്രം, സൗബിൻ പറഞ്ഞു എന്നല്ല, അദ്ദേഹത്തിന് കഥാപാത്രം പറയുന്നുണ്ട്, ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എപ്പോഴും എല്ലാ സിനിമയിലും നായരും നമ്പൂതിരിയും അബുരാനായിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, റെഫറൻസ് പോകുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും, ഈ പരിപാടി കാണുന്നവർക്ക് അറിയാൻ പറ്റും, അദ്ദേഹം ഒരു ആദിവാസി മുതൽ എല്ലാ റോളും ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 10 സിനിമയിൽ അദ്ദേഹം നായരായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. ആ 10 സിനിമയുടെ പേരിലാണ് അദ്ദേഹത്തിന് അത് കേൾക്കുന്നത്. അപ്പം അവർ പറയുന്നത്, മലയാളത്തിൽ ഇനി ഏതെങ്കിലും ഒരു നടൻ ഹയർ കാസ്റ്റായിട്ട് അഭിനയിക്കാൻ പാടില്ല. അതായത് മറ്റേ രണ്ട് ടീം ഉദ്ദേശിച്ചതല്ല മട്ടാഞ്ചേരിയിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇവരങ്ങനെ ഒരു ഇത് കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഇതൊരു സിനിമയല്ലേ സർ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് കൂടി വരുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ നിൽക്കുന്നത്, അറിയാമോ? അല്ല, അതായത് ഇത് ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത്. ഏകദേശം 2014 സമയത്താണ് മാധ്യമം വാരിക ഇതിനെ ചൊല്ലി ഒരു ദീർഘലേഖനം, ഒന്നോ രണ്ടോ പാർട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, മലയാള സിനിമയിൽ ഈ സവർണാധിപത്യം അല്ലെങ്കിൽ ഹിന്ദുത്വ ആധിപത്യം, ചില കഥാപാത്രങ്ങളൊന്നും സവർണൽ പോലും അല്ല, ഇത് തുടങ്ങുന്നത് മമ്മൂട്ടിയുടെ ധ്രുവം എന്ന സിനിമയിൽ നിന്നാണ്. അതിൽ മമ്മൂട്ടി എന്താ മന്നാടിയാരോ അങ്ങനെയുണ്ടോ, ഈ അതിൽ മദനിയുടെ രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രം ഇങ്ങനെയൊക്കെ പോകുന്നതാണ് സിനിമ. അയാൾ വളരെ ക്രൂരനായ ഒരു കഥാപാത്രമാണ്. അതിൽ സുരേഷ് ഗോപിയുണ്ട്, മമ്മൂട്ടിയുണ്ട്. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സിനിമകളെ അവർ അനലൈസ് ചെയ്യുന്നു. മോഹൻലാലിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് ഭൂരിഭാഗവും ശിവൻ അല്ലെങ്കിൽ ശിവൻ്റെ പര്യായ പദങ്ങൾ. അച്ഛനും മകനുമായിട്ട് മോഹൻലാൽ വന്നപ്പോൾ തന്നെ നീലകണ്ഠനും കാർത്തികേയനും എന്നാക്കി, അഗെയിൻ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ്റെ പര്യായമാണ്. ഇങ്ങനെയൊക്കെ ഒരു അനാലിസിസ് വന്നു, ഒരു ആൻറ്റി ഹിന്ദു അനാലിസിസ് ആയിരുന്നു അവരുടെ, ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണൽ അനാലിസിസ് എന്ന് പറയാം. പക്ഷേ അത് അവരുടെ ഇടയ്ക്ക് ക്ലിക്ക് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അവരിങ്ങനെ ഈ രീതിയിൽ ഓരോ കഥാപാത്രത്തെയും കാണാനൊക്കെ തുടങ്ങി. ഇതിൻ്റെ നിർമ്മാതാവോ സംവിധായകനോ തിരക്കഥാകൃത്തോ ആരും ആലോചിക്കാത്ത ആംഗിളിൽ ഇവർ ഇത് കാണാൻ തുടങ്ങി. ഇപ്പോൾ സന്തോഷ് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ മേനോൻ നായർ നമ്പൂതിരി ഒന്നും വേണ്ട, ഇവന്മാർ അങ്ങനെ അങ്ങനെ എളിയണ്ട എന്ന് തോന്നാനുള്ള ആ സമയത്തെ ഒരു കാരണം ഒരുപക്ഷെ മാധ്യമത്തിൻ്റെ ഈ ഒരു ഒരു ഗൈഡ് ലൈൻ ആവാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഏതാണ് മനസ്സിലാക്കാന്നുള്ള അവരാണ് പറയുന്നത്. അപ്പൊ അവരുദ്ദേശിച്ചതാണ് ഞാൻ പറയുന്നത്. അപ്പൊ 2014 ഇവര് ഈ ഒരു കഥാപാത്രം പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു സിനിമയിലെ കഥാപാത്രമല്ലേ പറഞ്ഞു നോക്കുകയാണെങ്കിൽ, പിന്നീട് ഈ കഴിഞ്ഞ 10 വർഷം എന്താ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു അത് ആ സിനിമയിൽ ഒരു കഥാപാത്രം പറയുകയാണ്, മോഹൻലാൽ എന്ന നടൻ എപ്പോഴും നോർത്ത് പോയിട്ട് നായർ, നമ്പൂതിരി, മേനോൻ, തമ്പുരാൻ റോളുകളാണ് ചെയ്യാറുള്ളത്. അതായത് അങ്ങനെയുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ധ്വനി. അപ്പൊ അവിടെ മുതൽ അതൊരു കഥാപാത്രം ബൈ ചാൻസ് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ, ഒരു കഥാപാത്രം പറഞ്ഞതിനൊക്കെ ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, അവിടെ മുതൽ ഇങ്ങോട്ട് 2024 വരെ എത്തുമ്പോഴും ഇതിൽ പിടിച്ചുകൊണ്ടാണ് അവരെല്ലാ കളിയും കളിച്ചിരിക്കുന്നത്. അതൊരു സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ മതി. എല്ലാ കളിയും കളിച്ചു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സിനിമ ഈ വിഭാഗത്തിൽ പെടുത്താം, ഒരു 2-3 എണ്ണം പറഞ്ഞാൽ മതി. സർ പല സിനിമകളുണ്ട്, നമുക്ക് പേര് പറയാൻ എനിക്ക് പലപ്പോഴും നമ്മൾ നേരിട്ട് പറഞ്ഞ് കാണുന്നു, കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ സർ. പല സിനിമകളിലും ഇവർ ചെയ്യുന്ന സിനിമയാണോ അതിലെ വില്ലൻ? ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഞാൻ എൻ്റെ സിനിമ കാണൽ 1979 മറ്റേ അവസാനിച്ചതാണ്, പ്രേം നസീറിൻ്റെ കാലത്ത്. പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു, പിന്നെ ഞാൻ മമ്മൂട്ടി മോഹൻലാലിൻ്റെ 3-4 സിനിമ, ജയറാമിൻ്റെ 1-2 എണ്ണം, ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം എനിക്ക് സിനിമ കാണുന്ന സ്വഭാവമേ ഇല്ല, ഒടിടിയിലും കാണാറില്ല, വീട്ടിലും കാണാറില്ല, തിയേറ്ററിലും പോകാറില്ല. അതുകൊണ്ട് ഈ പുതിയ സിനിമകളെ പറ്റി യാതൊരു ധാരണയും, ഈ പല സിനിമാനടിമാരും ടി വിയിലൊക്കെ വരുമ്പോൾ ഒരു സിനിമാനടിയാണോ
എന്ന് ഞാനിങ്ങനെ സംശയിക്കാറുണ്ട്. അതാണ് എൻ്റെ നോളജ് ഇതിനെ പറ്റി. ഓക്കെ സാർ, അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് 2014 ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിലെ വില്ലൻ എന്ന് പറയുന്നത് കറുപ്പുടുത്ത വില്ലനായിരിക്കും. വില്ലനായി വരുന്നത് നായർ, മേനോൻ, നമ്പൂതിരി ഈ ലെവൽ. അല്ലാതെ ഒരു സിനിമയിൽ ഇങ്ങനെയാണ് ഒരു കഥാപാത്രം ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ അവർ വരുന്നത്. അവര് വില്ലന്മാരായിരിക്കും, വില്ലന്മാരായി വന്നു സാർ. അവിടെയും നമുക്ക് പറയുന്നു അവരുടെ വ്യക്തി സ്വതന്ത്രമാണ്, നമുക്കില്ലാന്ന് പറയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണമെന്ന് ചോദിച്ചാലും നമുക്കൊരു കാര്യം പറയേണ്ടി വരും. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോൾ അതിൽ 32,000 പേരെ IAS ഇങ്ങനെ ചേർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞു 32,000 ഒന്നുമില്ല, 2 ഉള്ളൂ, 32 ഉള്ളൂ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം, ഈ സിനിമ നിരോധിക്കണം എന്ന് പറഞ്ഞിരുന്നു സാർ. സൗബിന്റെ കഥാപാത്രം പറയുന്നതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കണോ? ആരൊരു കഥാപാത്രം പറഞ്ഞു, എന്നാ പിന്നെ അയാൾ എന്തോ പറഞ്ഞു, ഇത് കാണുന്നതും കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ അത് സിനിമ നിരോധിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലും ഒരു കഥാപാത്രമാണ് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, കേരള സ്റ്റോറിയിലെ കഥാപാത്രമാണ് പറയുന്നത്. 32,000 പെണ്ണുങ്ങൾ വന്നു, ശരിയോ തെറ്റാട്ടെ, അവരെന്തോ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കാണാം, അങ്ങനെയും എടുക്കാം. നിങ്ങളിപ്പോ പറയുന്ന ധ്രുവ എന്ന് പറഞ്ഞ സിനിമയായാലും അതൊരു കഥാപാത്രം എന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ 2014 മുതൽ ഈ വട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഇവരുടെ ബാക്കിയുള്ള 10 വർഷത്തെ സിനിമകളുടെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അവരവരുടെ ഒരു ടീമിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അവരുടെ സിനിമയിലെ വില്ലന്മാരിങ്ങനെയാണ്, അവരുടെ നായകന്മാർ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊരു അജണ്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നു അവരുടെ പൈസയ്ക്ക് അവർ ചെയ്യുന്നു, ഒരു തെറ്റില്ല. ഇനി മട്ടാഞ്ചേരി മാഫിയ അത് അത് എവിടെ കുഴപ്പം വരുന്നു കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ 2014 തൊട്ട് മുമ്പുള്ള പല സിനിമകളിലും ഈ ഗുണ്ടകളായിട്ട്, പ്രത്യേകിച്ച് ഈ എറണാകുളം ബേസ്ഡ് ഒക്കെ ആയിട്ട് പല സിനിമകളിലും ഈ ഗുണ്ടകളായി വരുന്നവരെപ്പോഴും മട്ടാഞ്ചേരിയായി ബന്ധപ്പെട്ട് കുറെ സിനിമകൾ ഇറങ്ങി. സാറിന്റെ ചോദ്യത്തിന് ഉത്തരമാണത്. അപ്പൊ ജനറലി മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ ഒക്കെ ഗുണ്ടകളായിട്ട് സിനിമകളിൽ, ഇവരെ സിനിമയല്ല പല പല സിനിമകൾ, ഇവരെ സിനിമയും വന്നിട്ടുണ്ടാവാം. ഒരു കാര്യമുണ്ട് സന്തോഷ്, മട്ടാഞ്ചേരി ഒരു കാലത്ത് ഗുണ്ടകളുടെ കേന്ദ്രമായിരുന്നു. ആണോ? ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം കള്ളക്കടത്ത് നടന്നിരുന്നത് മട്ടാഞ്ചേരിയിലാണ്. പണ്ട് ഈ ചുവന്ന നാഷണൽ പാനാസോണിക്, കറുത്ത നാഷണൽ പാനാസോണിക് ടേപ്പ് റെക്കോർഡർ ഒക്കെ ഓർക്കുന്നുണ്ടത്, ഒരുപക്ഷെ കുട്ടിയായിരിക്കാം. ആ സാധനമൊക്കെ സ്മഗിൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം മട്ടാഞ്ചേരി വഴിക്കായിരുന്നു. വലിയ സ്മഗ്ലിംഗ് സെന്റർ ആയിരുന്നു. സിനിമയിലാണ് പാവം, ഈ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോ മട്ടാഞ്ചേരിയിലെ ആൾക്കാർക്ക് ഒന്നും വേണ്ടായി. അന്ന് ഷർട്ടിന്റെ തുണിയൊക്കെ ഫോറിനിൽ നിന്ന് കള്ളക്കടത്താണ് വരുന്നത്. ഇപ്പോഴും കള്ളക്കടത്തിൽ തുണി ആർക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നാം തരം തുണി വേറെ കിട്ടാനിരിക്കുന്നു. ഈ തുണി കടത്തിയിട്ട് വലിയ മാർജിൻ കിട്ടാനും ഇല്ല. അപ്പൊ മട്ടാഞ്ചേരിയിലെ കള്ളക്കടത്തുകാര് കള്ളക്കടത്തുകാരല്ലാതായി, വെറും പോക്കറ്റ് അടിക്കാരെ പോലെ അവരെ കാണാൻ തുടങ്ങി. അവരെ ബിസിനസ് നിർത്തി. മട്ടാഞ്ചേരിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. വൻ ഗുണ്ടകൾ അവിടെയായിരുന്നു. മട്ടാഞ്ചേരിയിലെ ഗുണ്ടകളെ പിടിക്കുക എന്ന് പറയുന്ന അന്ന് എറണാകുളത്ത് നമ്മുടെ മിന്നൽ പരമേശ്വരൻ പിള്ള എന്ന് പറഞ്ഞിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ മറ്റായിരുന്നു അദ്ദേഹം, പേരെടുത്ത മനുഷ്യൻ. ഈ സീലോഡ് ഹോട്ടലിലൊക്കെ ഗുണ്ട നിന്ന് റിസപ്ഷനിൽ ഗുണ്ട നിൽക്കുന്നു, പുളി ജീപ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. നാടകീയമായിട്ടാണ് ഗുണ്ട ഇങ്ങനെ ഒരു സിഗരറ്റ് എടുത്തിട്ട് ചുണ്ടിൽ വയ്ക്കുന്നു. മിന്നൽ പരമേശ്വരൻ പിള്ള കയറി വന്ന വാക്കിന് കാല് കൊണ്ട് ആ സിഗരറ്റ് തെറിപ്പിക്കുന്നു. ഇവനെ പൂണ്ടടക്കം പിടിച്ച് ജീപ്പിൽ കയറ്റുന്നു. ആളുകൾ ഞെട്ടിപ്പോയി. അതാണ് മിന്നൽ ഓപ്പറേഷൻ, അങ്ങനെയാണ് പുളി മിന്നൽ എന്ന് പറയുന്നത്. കറക്റ്റ് അവന്റെ താടിക്ക് തട്ടാതെ സിഗരറ്റിൽ തട്ടി അത് തെറിപ്പിച്ചിട്ട് പൂണ്ടടക്കം പിടിച്ച് കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി മട്ടാഞ്ചേരിക്കുന്നുണ്ട്. എറണാകുളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുണ്ട്. സീലോട് എന്നൊക്കെ പറയുമ്പോൾ മട്ടാഞ്ചേരിയായി, അപ്പുറത്തായാലും പിന്നെ മട്ടാഞ്ചേരി. അപ്പൊ ഇത് ചില സിനിമകളിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ, അത് നമുക്കറിയില്ല, നമ്മൾ ഈ സിനിമയിലാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കുറെ സിനിമകളിൽ വന്നു. അപ്പോഴാണ് ഇവരൊരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പിലുള്ള ആരും തന്നെ ഇവരാരെങ്കിലും മട്ടാഞ്ചേരി ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഇതൊരു ഗ്രൂപ്പാണ്, പക്ഷേ ഈ ഗ്രൂപ്പിനെ മറ്റുള്ളവർ പറയുന്ന പേരാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന്. അല്ലാതെ ഇതാരും തെറ്റിദ്ധരിക്കരുത്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ ഞാൻ മട്ടാഞ്ചേരിയിലെ കുറച്ച് നടന്മാരും ആ സ്ഥലവുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല ആക്ച്വലി ഈ പേരിന്. ഇത് ഈ ഗ്രൂപ്പിൻ്റെയാണ്. അതായത് മട്ടാഞ്ചേരി മാഫിയ എവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെയാണ്. ഇദ്ദേഹത്തിന്റെ ഏത് സിനിമയിലും ഇവർ ആളെ വെച്ചു പൊങ്കാൻ നെഗറ്റീവ് കമന്റ്സ് ഇടുകയും മോശമാന്ന് പറയും, എത്ര നല്ല സിനിമയിലും ഇടും.
ആരാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമന്റ് ഇടുന്നവരാണ് മട്ടാഞ്ചേരി മാഫിയന്റെ ആളുകൾ. അവർ പണം കൊടുത്താണ് അത് ചെയ്യുന്നത്. അതായത് ഒരു നടനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഇത് പോകുന്നത്. മറ്റേ സൈഡിൽ ഇവർക്ക് ഇങ്ങനെ ഒരു അജണ്ടയുണ്ട് അല്ല. അപ്പൊ ഇനി ഏതാ സിനിമ എന്നൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി കാണുന്നവനെ തീരുമാനിക്കാം ഏതൊക്കെയാ വരുന്നുള്ളൂ. ഇനി അങ്ങനെ ഒരു മാഫിയെ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ നടൻ ഈ കേരള സംസ്ഥാനത്ത് അയാളുടെ ഏത് സിനിമ ഇറങ്ങുമ്പോഴും ആക്രമിക്കപ്പെടുന്നത് ഈ നെറ്റിലൂടെ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമാണ്. ഇനി ഒരു കാര്യം കൂടി, കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ നമ്മളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സെൻസിറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റഡ്, അതിലിപ്പോഴും ഒന്നാം സ്ഥാനം മട്ടാഞ്ചേരിക്കാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പണ്ടുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ ഈ ലിസ്റ്റിൽ കയറി കൂടി മട്ടാഞ്ചേരി എന്നുള്ള പേര്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ബൂത്തുകൾ ഒന്ന് മട്ടാഞ്ചേരി. ഇത് തിരുത്തണമെന്ന് ആർക്കും തോന്നാറില്ല. ആദ്യമേ മട്ടാഞ്ചേരി അങ്ങ് എഴുതും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളം ജില്ലയിൽ വർഗീയ ലഹള നടന്ന ഏക സ്ഥലം മട്ടാഞ്ചേരിയാണ്. 1990 അത് അതിൻ്റെ കാരണം എന്തുമായിക്കോട്ടെ, എറണാകുളം ജില്ലയിൽ ചരിത്രത്തിൽ ഒരേ ഒരു വർഗീയ ലഹളയെ നടന്നിട്ടുള്ളൂ, അത് മട്ടാഞ്ചേരിയിലെ. മട്ടാഞ്ചേരി പ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണ്, എക്സ്പോർട്ടിനും പ്രസിദ്ധമാണ്. മുഴുവൻ മലഞ്ചരക്കുകളുടെ എക്സ്പോർട്ട് കേന്ദ്രമൊക്കെ മട്ടാഞ്ചേരിയാണ്. വലിയ പണ്ടികശാലകൾ, ഇപ്പോഴും പുരാതന നഗരമാണ് മട്ടാഞ്ചേരി. അവിടെ പോയി കഴിഞ്ഞാൽ ഓടിട്ട പോയിട്ടുണ്ടാവില്ല, ഓടിട്ട കെട്ടിടങ്ങൾ ധാരാളം കാണാം. ഇപ്പോഴും GCD പാർട്ടായിട്ടിരിക്കുന്ന പോലും അവിടെ ഒരു ബഹളമില്ല, ശാന്തമാണ്, വണ്ടികൾ കുറവാണ്, ഫ്ലാറ്റ് ഇല്ല, ഫ്ളാറ്റ് നിരോധിച്ചിരിക്കുകയാണ്. 4 നിലയിൽ കവിഞ്ഞ ഫ്ളാറ്റ് അവിടെ പാടില്ല, അനുവദിക്കില്ല കോർപ്പറേഷൻ. അതിൻ്റെ ഇപ്പോൾ അവരാണ് എത്തും നിലനിർത്തുന്നത്. ഇപ്പം ഈ മട്ടാഞ്ചേരി എന്ന് പറയുമ്പോൾ ഒരു മാഫിയ സാധ്യതയുണ്ട്, അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ചരിത്രവും ഒക്കെ ഉണ്ട്. അപ്പൊ സാർ ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവര് ഇങ്ങനെ ഒരു സൈഡ് ചെയ്തു വെച്ചിരിക്കുന്നു. ഇനി 2014 ശേഷമാണ് ഈ നോട്ട് നിരോധനം വരുന്നത്. ഇനി നമ്മുടെ അതിന്റെ സാമൂഹ്യ തലം എല്ലാ ആംഗിളിലൂടെ പരിശോധിക്കണല്ലോ. അപ്പോ അത്രയും കാലം മലയാള സിനിമയിലൊക്കെ പലപ്പോഴും ഈ പണം വെളുപ്പിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ട് സിനിമ കണക്ക് അല്ല, വേറെ പലതും ഉണ്ട്. പക്ഷേ ഈ നോട്ട് നിരോധനം വന്നപ്പോൾ എല്ലാം ചെക്കിലൂടെ കൊടുക്കണം, ഇങ്ങനെ പ്രശ്നം വരുന്നു. അപ്പോൾ സിനിമയാണ് ഇതിന് ഒരു എളുപ്പവഴി ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പണം വെളുപ്പിച്ച് കൊടുക്കാൻ കൂടി, അതായത് എറണാകുളം മറ്റവരും ഒരു ഒരു പ്രൊഫഷണൽ മത്സരമായിരുന്നു നടത്തിയിരുന്നെങ്കിൽ, ഇവിടെ നടക്കുന്നത് പ്ലസ് MDMA ഇവരുടെ പല സിനിമകളിലും നടന്മാർ ഇടക്കിടക്ക് മദ്യപിച്ചുകൊണ്ടിരിക്കും. മദ്യമൊന്നല്ല, കഞ്ചാവടിക്കുന്ന കഞ്ചാവിന്റെ പേരിൽ ഇവർ സിനിമ എടുക്കും. കഞ്ചാവാണ് ഇവരുടെ പല കാര്യങ്ങളുടെയും ബേസ്. അതായത് കാണുന്നവർക്ക് ഇതിലെ സംവിധായകനും നിർമ്മാതാവും കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കാനാണോ? കാര്യം ചോദിക്കട്ടെ, എന്നോട് ഇത് പറഞ്ഞത് പത്രികയിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അലി അക്ബർ അഥവാ രാമസിംഗ്, അദ്ദേഹം പറഞ്ഞത് 10 ലക്ഷം രൂപ വരെ ഒരു ഈ ഡ്രഗ് സീൻ കാണിക്കാനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഉപയോഗിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ വിൽക്കുന്നതോ എന്തെങ്കിലുമായ ഒരു സീൻ നിങ്ങളുടെ സിനിമയിലുണ്ടാവുക. ആ സീന് ഒരു സീന് 10 ലക്ഷം രൂപ, ഇത് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവരുടെ സിനിമ ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി, ഇത്രയും നോക്കിയാൽ മതി, ഇവരുടെ സിനിമകളിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവും. അതായത് ഒന്ന്, ഒരു പ്രത്യേക വിവാദത്തിനെതിരാണ് ഒന്ന്, രണ്ട് ഇവർ ഒരു പ്രത്യേക നടനെതിരാണ് ഇവര്, മൂന്ന് ഒരു പ്രത്യേക സാധനത്തെ അറിഞ്ഞോ അറിയാതെയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അറിയാതെ എന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഏതെങ്കിലും ആരെങ്കിലും പൈസയായിട്ടൊക്കെ വരികയാണെങ്കിൽ, ചേട്ടാ ഞങ്ങളെ പേരിൽ ഞങ്ങൾ സിനിമ ചെയ്യും, ചേട്ടന് ലാഭം തരും എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ അതായത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട്, അതായത് മറ്റേ രണ്ട് മാഫിയ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കളികളാണ് ഇവർ കളിക്കുന്നത്. കുറച്ചുകൂടെ ഇല്ലീഗലാണ്, മറ്റുള്ളവർ നമുക്ക് പറയാൻ പറ്റില്ല സാർ. അപ്പം ഇവരെന്ത് ചെയ്യുന്നു? ഇപ്പം നിങ്ങളൊരു ഒരു സിനിമയെക്കുറിച്ച് വലിയ വിവരമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളൊരു ചേട്ടാ ഒരു സിനിമയൊക്കെ ചെയ്യണ്ടേ, ഇയാൾക്കാണെങ്കിൽ എവിടുന്നെങ്കിലും കഞ്ചാവ് വിറ്റിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒറിജിനൽ പൈസ ചെയ്യിക്കും, അല്ലെ എന്താട്ടെ അല്ലെ മാഫിയ എങ്ങനെ അടി വരതോരോ കള്ളക്കടക്ക് വാങ്ങിച്ചിട്ട് പൈസയുണ്ട്. അപ്പം നിങ്ങളോട് പറയാം 30 ലക്ഷത്തിന് 30 കോടിക്ക് ഒരു പടമാക്കാം എന്ന് പറയും. യഥാർത്ഥത്തിൽ 10 കോടി മതി, നിങ്ങളുടെ 3 ലക്ഷം നിങ്ങൾക്ക് തരും, നിങ്ങൾ 10 കോടി എനിക്ക് തന്നു, ഞാൻ 10 കോടിക്ക് പടമൊക്കെ എടുത്തു, എൻ്റെ പൈസ അടക്കമാണ്.
എന്നിട്ട് മൂന്നിലൊന്ന് നിങ്ങൾ ചോദിക്കാൻ പറ്റുമ്പോൾ നല്ല ഇടി തരും, പോയി വഴി നോക്കുക എന്ന് പറയും. ഇങ്ങേര് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതിയിട്ടാട്ടോ, മണ്ടന്മാരല്ല. പക്ഷെ ഇയാള് കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി ചോദിക്കുമ്പോനെ എനിക്ക് പൈസ കൊടുത്തിട്ട് ഈ വസ്തു കൂടി കൊടുത്തതല്ല, എവിടെ നിനക്ക് കിട്ടി വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഓടേണ്ടി വരും, ഇയാള് ചെല്ലൂല. അതല്ല, അയാള് ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് കരുതിക്കോ, അയാള് നേരെ കോടതി ചെല്ലും. അങ്ങനെ ഞങ്ങൾ പല കേസുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. സോ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും മട്ടാഞ്ചേരി മാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമയുടെ ഒരു നല്ല നിയന്ത്രണം അവരുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞു അല്ലേ, ഒരുപാട് സിനിമകൾ പിടിക്കുകയും ഒരുപാട് പേരെ സ്റ്റാറാക്കുകയും ഇപ്പൊ സിനിമയിൽ ഇടിച്ചു നിൽക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല മാധ്യമങ്ങളിൽ പോലും അവർക്ക് സപ്പോർട്ടായ ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചർച്ചയായിട്ട് മാധ്യമങ്ങളിൽ പണം കൊടുത്തു, അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട എന്ത് നെഗറ്റീവ് ന്യൂസ് വന്നാലും അത് വരൂല. നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ പരിപാടി കടന്നുകൊണ്ട് ഉറപ്പിച്ചു പറയുന്നു, എന്തെങ്കിലും ഏതെങ്കിലും സെറ്റിൽ MDMA പിടിച്ചു, കഞ്ചാവ് പിടിച്ചു, കള്ളപ്പണം പിടിച്ചു, കള്ളനോട്ട്, ഇതൊക്കെ ഏതെങ്കിലും മാധ്യമം ഇട്ടാൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യും. അപ്പൊ അത് ആരാന്നുള്ളതെന്ന് ഞാൻ ഈ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോ. ഇതിന്റെ ന്യൂസ് വന്നോ ചെയ്യും, കാരണം അവർക്ക് നിങ്ങൾ പറഞ്ഞോണം ഈ രംഗങ്ങളിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. മറ്റേ രണ്ട് മാഫിയക്കാർ അവരെ ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇവർ കുറച്ചും കൂടെ ചെയ്യുന്നത് ഇല്ലീഗലാണ്. ഇതുകൊണ്ടാണ് മട്ടാഞ്ചേരി മാഫിയെ നമുക്ക് എതിർക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് നിർത്താം, വീണ്ടും കാണാം. ഓക്കെ, നന്ദി സാർ.